പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം തിരുവചനം. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. നമ്മുടെ കർത്താവായ ശിവശായിക്ക് സ്തുതി. സ്നേഹമുള്ളവരെ, ആരാണ് യഥാർത്ഥ ശിഷ്യൻ എന്നാണ് ഈ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവേ കർത്താവേ എന്ന് കാര്യം കാണാൻ വേണ്ടി അല്ലെങ്കിൽ മനുഷ്യരെ കാണിക്കാൻ വേണ്ടി വിളിച്ചാൽ പോരാ, പറഞ്ഞാൽ പോരാ, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണം. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണം. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അതിനുശേഷം വരുന്ന തിരുവചനങ്ങൾ നമ്മളവിടെ പറയുകയാണ്. പലരും അപ്പോൾ പറയും, കർത്താവെ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചല്ലോ, നിന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിച്ചല്ലോ, നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചല്ലോ, എന്നിട്ട് ഞങ്ങൾക്ക് എന്താണ് സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ലാത്തത്? അപ്പോൾ ദൈവം പറയാൻ പോകുന്നത്, വിധിയുടെ സമയത്ത് നമ്മുടെ മരണത്തിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്നത്, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്നാണ്. നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. എന്നാൽ അവർ പറയുന്നു, ഞാൻ നിന്റെ നാമത്തിലാണെല്ലാം ചെയ്തത്, നിന്റെ നാമത്തിലാണ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്, നിന്റെ നാമത്തിലാണ് പിശാചുക്കളെ ബഹിഷ്കരിച്ചത്, നിന്റെ നാമത്തിലാണ് ഞാൻ രോഗികളെ സൗഖ്യപ്പെടുത്തിയത്. ഇതെല്ലാം പറഞ്ഞിട്ടും ദൈവം പറയുന്നു, എനിക്ക് നിന്നെ അറിയത്തില്ല, ഞാൻ നിന്നെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. കാരണം എന്താണ്? നീ എൻ്റെ വചനം പാലിച്ചിട്ടില്ല. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ ആണ് എൻ്റെ പ്രിയപ്പെട്ടവൻ. അവനെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അവനെയാണ് വിവേകമതി എന്ന് പറയുന്നത്. അവനാണ് പാറമേൽ ഭവനം പണിതത്. അവൻ്റെ ജീവിതത്തിൽ അവനെ നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണ് അവനെ പരിപാലിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് അവനെ നയിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് അവനെ ശക്തിപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതമാണ് അവൻ നയിച്ചിരിക്കുന്നത്. അവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പോകുന്നത്. മറ്റാരുമല്ല, അവൻ മാത്രമേ, അങ്ങനെയുള്ളവർ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് ഈശോ തീർത്ത് പറയുകയാണ്. ദൈവം നേരിട്ട് പറയുകയാണ്. സ്നേഹമുള്ളവരെ, സ്വർഗരാജ്യം നഷ്ടപ്പെടുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ്. അതുകൊണ്ടാണ് തിരുവചനം ചോദിക്കുന്നത്, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമാക്കിയ നിനക്കെന്ത് പ്രയോജനം? ലോകം മുഴുവൻ ചിലപ്പോൾ നീ നേടിയെന്നിരിക്കും. ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങൾ, ഈ ലോകത്തിന് നൽകാവുന്ന സകല വാഗ്ദാനങ്ങളും ചിലപ്പോൾ നീ നേടിയെന്നിരിക്കും. എന്നാൽ നിന്റെ ആത്മാവ് നഷ്ടമായാൽ എന്താണ് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. ഈശോയുടെ ജീവിതം വചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതമായിരുന്നു. ഈശോയുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങളെ നേരിട്ടത്, അതിജീവിച്ചത് വചനം കൊണ്ടാണ്. പിശാച് പരീക്ഷണവുമായിട്ട് പ്രലോഭനവുമായിട്ട് വന്നപ്പോൾ മരുഭൂമിയിലെ പരീക്ഷയിൽ ഈശോ വിജയിച്ചത് ദൈവവചനം ഉപയോഗിച്ചുകൊണ്ടാണ്. സ്നേഹമുള്ളവരെ, ദൈവവചനം ഉപയോഗിക്കണം. ദൈവവചനം കേൾക്കണം. ദൈവവചനം ശ്രവിക്കണം. വചനം വായിക്കണം. വചനം ധ്യാനിക്കണം. വചനം ജീവിക്കണം. വചനമായിരിക്കണം നമ്മെ നയിക്കുന്നത്. ആ വചനമായിരിക്കണം നമ്മൾ പ്രഘോഷിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടവരായിട്ട് വരുന്നത്. സ്വർഗവുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാകുന്ന അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ശിഷ്യരായിട്ട് മാറുന്നത്.
അതുകൊണ്ട് തന്നെയാണ് ഈശോ പറഞ്ഞത്, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ട്, അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട്, അത് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യൻ. അവൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെ ഉണ്ടായാലും, അവൻ്റെ ജീവിതത്തിൽ രോഗമുണ്ടായാലും, അവൻ്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ടായാലും, അവൻ്റെ ജീവിതത്തിൽ കുരിശുകളുണ്ടായാലും, അവൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടായാലും അവനെ യാതൊന്നും അലട്ടുകയില്ല, അവനെ യാതൊന്നും ഭയപ്പെടുത്തുകയില്ല. കാരണം വചനം അവൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വചനം ഉള്ളവൻ ദൈവമുള്ളവനാണ്. വചനം ജീവിക്കുന്നവൻ ദൈവത്തിൽ ജീവിക്കുന്നവനാണ്. വചനം അനുസരിക്കുന്നവൻ ദൈവത്തെ അനുസരിക്കുന്നവനാണ്, അനുസരിക്കുന്നവളാണ്. അതുപോലെയുള്ള വചനാധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഈ ലോക ജീവിതം പൂർത്തിയാക്കിക്കൊണ്ട് ഇതിനുശേഷം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നീതിമാന്മാരോടുകൂടെ, വിശുദ്ധരോടുകൂടെ, മാലാഖാമാരോടുകൂടെ, പരിശുദ്ധ അമ്മയോടുകൂടെ നിത്യം വസിക്കുവാൻ ദൈവം നമുക്കെല്ലാവർക്കും ഇടവരുത്തട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ ശിഷ്യരാകുകയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.